மலர்களே மலர்களே இது என்ன கனவா மலைகளே மலைகளே இது என்ன நினைவா உருகியது ജ്യോതി കൃഷ്ണ രജത് മേനൻ എന്ന നടനില് എന്താണ് കുട്ടിക്ക് തോന്നിയത്? ഈ കുട്ടിയുടെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ടോ? സ്വന്തം ചേട്ടൻ ആയിട്ട് മാത്രം രജത്തിനെ കണ്ടാ മതി. ആദ്യം കേറി ചേട്ട എന്ന് വിളിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞു എന്നെ ചേട്ട എന്ന് വിളിക്കണ്ട. ചേട്ടന്റെ നിലയ്ക്ക് എന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്തിനാ അങ്ങനെ എന്നെ വിഷമിപ്പിക്കുക? രജത്തിന്റെ മുന്നിൽ കൂടെ ഒരു പെൺകുട്ടികൾ അങ്ങനെ വെറുതെ പോകുന്നല്ല. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പ്രണയം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇയാളെ അന്വേഷിച്ചു വരുമ്പോൾ ഇയാളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. സുമംഗലി നീ ഓർമ്മിക്കുമോ ബസ്സിലുള്ള ശീലം അല്ലേ അല്ലേ എല്ലാത്തിനും ഒരാളായിട്ട് കോഴി കിടന്ന് കറന്ന് എന്താ ഒരു കോഴിയുടെ മണം അത് രജത്ത് നിൽക്കുമ്പോ എന്താ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. കട്ട് കട്ട്. എന്തൊരു നോക്കി പേടിപ്പിരായിരുന്നത്, തിന്നുവരുന്നു. സംഗീതം സന്തോഷം ഉരുളുരുളുമ്പോൾ പരരുഴുത്. വളർന്നു വരുന്ന രണ്ട് കുട്ടികളെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തി കഴിഞ്ഞതാണ്. കുട്ടികൾ എന്ന് ചിലർ വിചാരിക്കും കുഞ്ഞു പിള്ളേരാണെന്ന് വിചാരിക്കും, അതല്ല. ഇത് നല്ല സുന്ദരനായ ഒരു പയ്യനെയും സുന്ദരിയായ ഒരു പെൺകുട്ടിയും. ഈ പെൺകുട്ടിയെ പറ്റി പറയാനാണെങ്കിൽ, ആൺകുട്ടിയെ പറ്റി പറയാനാണെങ്കിൽ, രണ്ടുപേരും ഒരുപാട് നല്ല ചിത്രങ്ങൾ. ആൺകുട്ടിയെ പറ്റി പറയാനാണെങ്കിൽ രണ്ടുപേരും തൃശ്ശൂരുകാരാണ്. അങ്ങനെ വലിയൊരു സന്തോഷമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ. അത് മാത്രമല്ല, രജത് കമൽ സാർ കണ്ടെടുത്ത ഒരു മുത്താണ് രജത്. ഗോൾ എന്ന സിനിമയിലൂടെ കടന്നു വന്ന രജത്. വെൽക്കം രജത്. കൈ മുറുക്കരുത്, മലബാർ ഗോൾഡ് ആണ്, നല്ല നല്ല മോതിരമാണ്. ഞെക്കി കഴിഞ്ഞാൽ അവർ പൈസ ചോദിക്കും, രജത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇവർ ഇവരെ പോലെ ഉള്ളവർ വരുമ്പോഴായിരിക്കും കൂടുതൽ സന്തോഷം. കാരണം വെച്ചാൽ നമുക്ക് അടിച്ചു പൊളിക്കാം. അവിടെ ഒരു 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 ജാടയുടെ കളിതില്ല, ഒരു മസിൽ പിടുത്തില്ല. നമ്മുടെ അത്രയോ വർഷങ്ങളായിട്ട് അറിയുന്ന ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എത്ര ഫ്രണ്ട്സോ എത്ര എന്നെക്കാൾ എത്ര ഒരു 15 വയസ്സ് മൂപ്പുള്ള ആളാണ്. വയസ്സ് കൂടുതലുണ്ടെങ്കിലും 15 വയസ്സാക്കി എന്നെ വിഷമിപ്പിക്കാതെ ഒന്നും ഒന്നും മൂന്ന് തുടങ്ങുന്ന എനിക്ക് ഒരു സ്പിരിറ്റ് വേണ്ടേ? തീർച്ചയായും. അത് വേണ്ട. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, ഒരു അനീത്തി കുട്ടിയെ വിളിക്കാം. രജത്തിന്റെ അനീതിയായിട്ട് വരും. എത്ര വയസ്സ്? 15 വയസ്സ് ഇളയ. 15 വയസ്സ് രജത്തിൽ നിന്ന് 15 വയസ്സ് ഇളയ ഒരു പെൺകുട്ടി, കൊച്ചനുജത്തി. മോളെന്ന് വിളിച്ചു കേട്ടോ. സ്വന്തം കാര്യം പറഞ്ഞപ്പോ കൊണ്ടുല്ലേ. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കുഞ്ചാക്കബോവനോട് കൂടെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ഹിറ്റ് ആയ ഗോഡ് ഫോർ സെയിൽ എന്ന ചിത്രത്തിലെ നായിക. നമ്മൾ കണ്ടു, നമ്മൾ പലരും ചിന്തിച്ചു ഇത് ഏതായി കുട്ടി
നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി, നല്ലൊരു പെൺകുട്ടി, ഇതിനൊന്ന് പരിചയപ്പെട്ടാലോ, ഇതിന്റെ വിശേഷങ്ങൾ ഒന്ന് ചോർത്തിയെടുത്താലോ എന്ന് പലരും ആഗ്രഹിച്ചു. രജിതും ആഗ്രഹിച്ചു. അപ്പൊ വിളിച്ചു, രജിതും വിളിച്ചു, വിളിച്ചോ, വരുവ നോക്കട്ടെ. കുട്ടിയുടെ പേര് ജ്യോതി കൃഷ്ണ. ജ്യോതി കൃഷ്ണ, ജ്യോതി കൃഷ്ണക്ക് നല്ലൊരു ഗൈഡ് കൊടുക്ക. ജ്യോതി കൃഷ്ണ എങ്ങനെ രജിതിന്, രജിതുമായിട്ടുള്ള മുൻപരിചയം? ജ്യോതിക്ക് ഒരു ടെൻഷനും വേണ്ട, ജ്യോതിയുടെ സ്വന്തം ചേച്ചി, സ്വന്തം ചേട്ടൻ ആയിട്ട് മാത്രം രജിതിനെ കണ്ടാൽ മതി, വേറൊരു രീതിയിലും കാണണ്ട. എല്ലാവരും സ്വന്തം ചേട്ടനാണ്. ആദ്യം കേറി ചേട്ടാ എന്ന് വിളിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞു, എന്നെ ചേട്ടാ എന്ന് വിളിക്കണ്ട, ഇഷ്ടമുള്ള വിളിച്ചു, ചേട്ടാ തന്നെ വിളിച്ചോട്ടോ. എന്ന പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇടയ്ക്കിടക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരാണ് ടിവിയിൽ എന്ന് നോക്കുമ്പോൾ ഒന്നും ഒന്നും അങ്ങനെയാണോ കാണുന്നത്? അല്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒന്നും ഒന്നും കണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ ആരെ കരിവാക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ലെറ്റ് സ്റ്റാർട്ട് ദി ബാറ്റിൽ ഫോർ യെസ് ഒന്നും ഒന്നും മൂന്ന് യെസ് വരുന്നോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പവർഡ് ബൈ ഇംപാക്സ് ഒന്നും ഒന്നും മൂന്നിന്റെ നമ്മുടെ ഇതാ നമ്മുടെ ഒരു ടോക്ക് ഷോ അല്ലേ. രസകരമായ ഒരു ഗെയിം ഷോ, രസകരമായ ഒരു മ്യൂസിക് ഷോ, എന്ത് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇതിനകത്ത് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഗിഫ്റ്റ്സ് ഉണ്ട്. അതൊക്കെ വരുന്ന വഴിക്ക് അതൊന്നും നേരത്തെ ചാടിക്കടി പറയാതെ, എന്തായാലും രണ്ടുപേരും ചേട്ടന്റെ നിലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ അങ്ങനെ അതെ, എന്നെ എന്തിനാ ആദ്യം? അപ്പൊ ഓർക്കുണ്ടായിരുന്നു, അതിന് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വരും കേട്ടോ. അപ്പോ ഗോൾ എന്ന സിനിമ, അത് 1900 എന്നിറങ്ങിയതാ? 92 എന്റെ 32 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്ത്. പക്ഷെ പ്രഷറോട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇതുവരെ 30s ഞാൻ കടന്നിട്ടില്ല എന്നുള്ളത് സത്യം. അപ്പൊ റോബോ ഇതാണ് ചേച്ചി കേട്ടോ, നിങ്ങൾ കേട്ടോ, ഒരൊച്ച കേട്ടോ, എന്തെങ്കിലും നിങ്ങൾ നുണ പറയുകയോ പ്രേക്ഷകർക്ക് ദഹിക്കാത്ത രീതിയിൽ പറയുകയോ മോശമായ രീതിയിൽ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കിളി പോയി. അതായത് റോബോ എന്ന് പറയുന്ന മെഷീൻ തക്ക സമയത്ത് ഉചിതമായി പ്രവർത്തിക്കുന്നവൻ, അവന്റെ അവന്റെ മലയാളം അതാണ്, തക്ക സമയത്ത് നുണ പറഞ്ഞ അപ്പോ വരും. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണോ രജിത് പറഞ്ഞപ്പോഴാണോ അടിച്ചത്? അപ്പോഴായിരുന്നു അടിച്ചത്. റോബോ സ്വന്തം സ്വന്തം വീട്ടിൽ തന്നെ പാരമണിയുന്നു. പിന്നെ എന്താ പറഞ്ഞു തന്നത്? ഗോൾ എന്ന സിനിമ കുട്ടി കണ്ടിരുന്നു? ആ സിനിമ കണ്ടിട്ടുണ്ട്. എന്തൊക്കെ കുട്ടിക്ക് എന്തൊക്കെ കണ്ടിട്ടില്ല? ഗോൾ സിനിമ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടു, ഞാൻ 10th പഠിക്കുമ്പോഴായിരുന്നു. 10th പഠിക്കുമ്പോൾ കണ്ടു. അപ്പൊ ഈ നടൻ, ഈ രജത് മേനൻ എന്ന നടനില് എന്താണ് കുട്ടിക്ക് തോന്നിയത്? എന്തൊക്കെ സ്വായത്തമാക്കണമെന്ന് തോന്നി? കൊറേയൊക്കെ പോരാജത്തെ പോയോ? എന്താണ് ഇതിന്? ശക്തമായി പ്രതികരിക്കൂ, ശക്തമായി രജത്തിന് പ്രതികരിക്കാം. ആ കുട്ടിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്, ആ കുട്ടിയെ പോലെ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും. പക്ഷെ മോള് സത്യസന്ധമായി പറഞ്ഞു. ഇനി തിരിച്ച് അങ്ങോട്ട്, ഈ കുട്ടിയുടെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഗോഡ് ഫുസൈൽ, പാതിരാമണൽ, ബോംബെ മാച്ച് 12, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ കാണൽ എന്റെ ഒരു വീക്ക്നെസ് ആണ്, ഒരു ഹോബിയാണ്. കുറെ സിനിമകൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കാണും. അപ്പോൾ താടി വളരെ അറിയില്ല, അപ്പൊ ഷേവ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അല്ല, ഈ താടി വെച്ചത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കടൊപ്പാണ്, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റർ. വെരി ഗുഡ്. മമ്മൂക്കട ഗാംഭീര്യത്തിന്റെയും സിനിമയിൽ റോൾ ഉണ്ടെന്ന് ഉറപ്പിച്ചോ? സിനിമയിൽ റോൾ ഉണ്ടെന്ന് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. മമ്മൂക്കട ഒരു ഗാംഭീര്യം പൗരുഷത്തിന്റെ മുമ്പിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. നമ്മള് ജിമ്മിലൊക്കെ പോയി, അപ്പൊ അതുകൊണ്ട് ഒന്ന് താടിക്ക് വെച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു. പക്ഷെ മമ്മൂക്കട ഫിഗറിനോട് പിടിച്ചു തന്നാലും അഭിനയത്തോട് പിടിച്ചേക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? രജിത് ഉദ്ദേശിച്ചത് നല്ല എല്ലുള്ള ആർട്ടിസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ? ബോൺ എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെ ഉദ്ദേശിച്ചത്? എല്ലുന്തോലുമായ ആർട്ടിസ്റ്റ്. ഇതിനൊന്നും അടിക്കുന്നില്ല. ഗോഡ് ഫോർ സെയിലിന്റെ കാര്യം പറഞ്ഞാല് മമ്മൂക്കയൊക്കെ വിളിച്ചു പറഞ്ഞ കുഞ്ചാക്ക ബോബൻ, മോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കാം തീർച്ചയായിട്ടും അല്ലെ? അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ, ഒരു നായികയായിട്ട് അഭിനയിക്കാൻ അതിൽ ഉഗ്രം പാട്ടുണ്ട്. ജയചന്ദ്രൻ മാഷ്, പി ജയചന്ദ്രൻ മാഷ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നല്ല ഹിറ്റ് പാട്. ഫീമെയിൽ ആരാന്ന് എനിക്കറിയില്ല. മൃദുല വാര്യർ ഓ നന്നായി പാടിയിട്ടുണ്ട്. മ്യൂസിക് ആരായിരുന്നു? അഫ്സൽ യൂസഫ്. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ ഒരു രണ്ടുപേര് കേൾക്കാം. കുട്ടിയുടെ ഗോഡ് ഫോർ സെയിൽ, പുതിയ കുട്ടിയല്ലേ, നമുക്ക് പ്രോത്സാഹനം കൊടുക്കണ്ടേ? നല്ലൊരു കേട് കൊടുക്കാം കുട്ടിക്ക്. കൊഞ്ഞാറ്റേ നിന്റെ വെള്ളിത്തൂവൽ കൊണ്ടിൻ നെഞ്ചിൽ കോറി
വളരെ ഗംഭീരമായിട്ട് പാടി. റബോ ഇത് ശരിയല്ല കേട്ടോ, ഞാൻ നിർത്തും, ഈ പരിപാടി നിർത്താൻ പോവാണ്. അപ്പൊ ഭയങ്കര പൊട്ടിച്ചിരിക്കും. പിന്നെ അപ്പൊ ഗോഡ് ഫോർ സെല്ലിന്റെ കാര്യം പറഞ്ഞു. ഇനിയാണ് അക്ഷര സ്ഫുടത ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു ടെസ്റ്റ് വരികയാണ്. റെഡിയാണോ? അതാണോ റെഡിയാണോ? അതിന് മത്സരത്തിന്റെ കാര്യങ്ങളെ പറയാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-1-3 പവർഡ് ബൈ ഇംപെക്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗ്രാൻഡ് സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരിക്കലും ഉഴപ്പരുത്. ഇത് മാഷിയേറിയ മത്സരമാണ്. നിങ്ങൾ സിനിമയിൽ മത്സരിച്ച് അഭിനയിക്കുള്ളൂ, നല്ലൊരു ആർട്ടിസ്റ്റിനെ തോൽപ്പിക്കാൻ മത്സരിച്ച് അഭിനയിക്കും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വാശി വേണം, വാശി വേണം, വീറ് വേണം, വൈരാഗ്യം വേണം. ശരിക്കാനല്ല പറഞ്ഞത്, ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് ഒരു ഒരു നടിയുടെ മുഖം മനസ്സിലോട്ട് ഓടി വരുന്നു. ആരാന്നറിയാമോ? സുഹാസിനി പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുണ്ടല്ലോ, ആരൊക്കെയോ ആയി തീരും ഭാവിയില്. രജത്തിന്റെ അല്ല, സിനിമയില്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി ആ സ്പീഡിൽ പറയുന്ന ശ്രദ്ധിച്ചോളൂ. ഉരുളുരുളുമ്പോൾ പരരുത്, വേറെ കൊടുത്താലോ. ഉരുളുരുളുമ്പോൾ പരരുളുമോ? നിങ്ങളാണ് ആശാൻ. എന്തു ആവാ ആശാൻ, എന്തു ആവാ ആശാൻ, എത്ര വേണമെങ്കിലും പിഴയ്ക്കാം. പക്ഷെ കുട്ടികൾ വളരുക, കുട്ടികളുടെ മലയാളം വളരുക, നിങ്ങളിലുള്ള അക്ഷരസ്ഫുടത വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. നിങ്ങൾ ടീച്ചറിനെ ചോദ്യം ചെയ്യാൻ വരരുത്. അപ്പൊ ആരാണ് അവിടെ നിന്ന് 5 പ്രാവശ്യം സ്മിത പട്ടേൽ സ്മിത പട്ടേൽ തുടങ്ങണോ, രജത് മേനോൻ തുടങ്ങണോ? ഒന്ന് തെറ്റി, രണ്ടാമത്തെ ഉരുളുരുളുമ്പോൾ പരരു, രണ്ടാമത്തെ തെറ്റി, മൂന്നാമത്തെ പറ്റുന്നില്ല. ഉരുളുരുളുമ്പോൾ പരളുരുളുമോ? ഒരു വാശം കറക്റ്റ് ആയി. ഉരുളുരുളുമ്പോൾ പരളുരുളുമോ? ഉരുളുരുളുമ്പോൾ പരളുരുളുമോ? രണ്ട് പ്രാവശ്യം കറക്റ്റ് ആയി പറഞ്ഞിരിക്കുന്നു. കുട്ടിയുടെ പേര് ജ്യോതി കൃഷ്ണ. ഇനി രജത് മേനോൻ. ഉരുളുരുളുമ്പോൾ പരളുരുളുമോ? ഓ മിടുകൻ പറഞ്ഞാ. ആ ഉരുളുരുളുമ്പോൾ പരളുരുളുമോ? ആ ഉരുളുരുളുമ്പോൾ പരളുരുളുമോ? മൂന്നാമായി മതി, ഞാൻ വിജയിച്ചു. ഇല്ല പറ, വിജയിച്ചു, പിടി പറ. അല്ല ഞാൻ വിജയിച്ചു, വിജയിച്ചിരിക്കുന്നു. രജത് മേനോൻ വിജയിച്ചിരിക്കുന്നു. വെരി ഗുഡ്. എന്താ പ്രൈസ്? എന്താ എണീച്ചിക്കോ, എണീച്ചിക്കോ. പ്രൈസ് എന്താ? പ്രൈസ് എന്താ? ഏ ഇത് മാത്രമുള്ള എന്റെ നന്ദി സ്നേഹം മാത്രമുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ ജന്മം മൊത്തം ഉണ്ടായിരിക്കും. അപ്പൊ കണ്ണടച്ച് വന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പവേർഡ് ബൈ ഇംപെക്സ് നൽകുന്ന ഒരു 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 ഉഗ്രൻ സമ്മാനം 1-1-3 ജിമ്മൊക്കെ ഉണ്ടല്ലോ, കൈ താങ്ങാനുള്ള ശേഷി ഉണ്ടല്ലോ. എന്തൊക്കെയോ വലിയ വലിയ സമ്മാനമാണ്. കൈകൾക്ക് ശക്തി ഉണ്ടോ, താങ്ങാനുള്ള ശക്തി ഉണ്ടോ? ആ പിടിച്ചോളൂ. ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ ആണ് രജത് മേനോൻ കിട്ടുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, നേരെ കാണിക്കാം സമ്മാനം, കാണിക്കാണിക്ക. കാരണം നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും അനിവാര്യമാണ് വെള്ളം. എന്ത് പറയുന്നു, ചർമ്മം ഇങ്ങനെ സ്നിഗ്ധതയുള്ളതാവാനും തൊട്ടാൽ വഴുവഴുത്തതും മിനുമിനിപ്പും ഉള്ളതാവാനും കണ്ണുകളിൽ തിളക്കം കൂട്ടുവാനും വൈറൽ ദഹനത്തിനും നല്ലതാണ് വെള്ളം. നന്നായിട്ട് കാണുമ്പോ നമുക്ക് വേറൊരു സമ്മാനം കൂടെ എനിക്ക് കൊടുക്കാൻ തോന്നുന്നു. വെള്ളം വെച്ചോ, വെള്ളം വെച്ചോ, വെള്ളം കുടിച്ചോണ്ട് തന്നെ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. എണീച്ചു വന്നു, സമ്മാനം തീർന്നിട്ടില്ല. രജത്തിന് മറ്റൊരു സമ്മാനം കൂടെ വരും, തിരിഞ്ഞു നിന്നോളൂ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-1-3 പവർഡ് ബൈ ഇംപാക്സ് രജത് മേനോൻ ലഭിക്കുന്നു അൾട്രാ ഇൻഡ്യൂറ പ്ലക്സ് സ്റ്റെയിൻലെസ് പ്രഷർ കുക്കർ. അപ്പൊ എന്തായാലും പ്രഷർ കുക്കർ നൽകി അൾട്രയ്ക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, നന്ദി, നന്ദി. അവിടെ ഇരുന്നു, അവിടെ ഇരുന്നുള്ളൂ. ഇനി വേണം ഒരു വാശി വേണം. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-1-3 എന്തോ സംഭവിക്കാം. സമ്മാനങ്ങൾ എത്ര വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വരാം. അതുകൊണ്ട് ഒരു മത്സരത്തെ നിസ്സാരമായി കണക്കാക്കരുത്. കുട്ടി എവിടെയാണ് പഠിച്ചേക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസമുണ്ടോ? അതേ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ലയോ? ഉണ്ട്, ഞാൻ കൊടുങ്ങല്ലൂരാണ് പഠിച്ചതെല്ലാം. കൊടുങ്ങല്ലൂർ വന്നു പോയോ? അല്ല, എന്റെ തറവാടെല്ലാം കൊടുങ്ങല്ലൂരാണ്. അവിടെ കോട്ടപ്പുറം സ്കൂളില്, സെയിന്റ് ആൻസ് കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഗൾഫുമായിട്ടുള്ള ബന്ധം? അച്ഛനും അമ്മയും അവിടെയാണ്. അത് ശരി. എന്നിട്ട് അബുദാബിയുടെ കാര്യം പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല. അബുദാബി അല്ല, ഗൾഫാണ്. എന്നാലും ഖത്തറാണ് അല്ലേ? ഖത്തറല്ല, ഒരു ഫ്ലൈറ്റിൽ പോകാനുള്ള ദൂരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മണ്ടേ കണ്ടേനെ, രജത്തിന്റെ മുന്നിൽ കൂടെ ഒരു പെൺകുട്ടികൾ തന്നെ വെറുതെ പോകുന്നല്ല. ഇല്ല ഇല്ല പെണ്ണേ, ഞാൻ വീടില്ല. പാട്ട് പാടുമ്പോ നന്നായിട്ട് കൊട്ടി പാടാൻ പറ്റുമോ?
കൊട്ടിപ്പാടുക എന്താ എത്ര വലിയ ഇഷ്ടമാണ് കൊട്ടിപ്പാടാൻ? അല്ല അതിപ്പോ നമ്മള് സാധാരണ സ്കൂൾ കോളേജിലൊക്കെ ലാസ്റ്റ് ബെഞ്ചിന്റെ ആളാണല്ലോ. അപ്പൊ ഹൈറ്റ് കൂടിയിട്ടാണോ പഠിക്കാൻ? രണ്ടും വീക്ക് ആയിട്ടാണ്. നമ്മള് വളരെ പഠിപ്പിച്ച് ബുക്ക് ഇരുന്ന് പഠിക്കാം അങ്ങനെ സംഭവമല്ലോ. എന്താ പഠിച്ചേക്കുന്നത്? എന്താ വിദ്യാഭ്യാസ യോഗ്യത രജത്തിന്റെ? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ കം MBA. ആദ്യം പറഞ്ഞ മെക്കാനിക് ആയിരുന്നു അല്ലേ? അതാണ് പ്ലസ് ടു കഴിഞ്ഞാല് എഞ്ചിനീയറിംഗ്. എല്ലാ വണ്ടിയും മെക്കാനിക് അറിയാം. ഏത് വണ്ടി പോയാലും ഉടനെ കണ്ടാ ഞാൻ പറയും ഇതിന് എന്താണ് പ്രശ്നം. എഞ്ചിനീയർ മറ്റേ ഭയങ്കര സംഭവമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു. ഓ മിടുക്കൻ, നന്നായിട്ട് പഠിക്കും. അതേപോലെ കുട്ടി എന്തുവരെ പഠിച്ചു? ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം തന്നെ പഠിക്കാൻ ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത്. ടൂറിസമാണ് മെയിൻ. അപ്പൊ എപ്പോഴും ടൂർ പോവുക, ആ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും താല്പര്യം. ഈ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ലക്ഷ്യം എന്തായിരുന്നു? എപ്പോഴും ടൂറ് അങ്ങനത്തെ എന്താ എന്താവാനായിരുന്നു ആഗ്രഹം? പഠിച്ച് 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 ഞാനിപ്പം പഠിച്ച് ആ ഒരു മേഖലയിൽ തന്നെ ടൂറിസം, ടൂറിസ്റ്റ് എയർപോർട്ട് അങ്ങനെ ടൂറിസ്റ്റ് ഇഷ്ടമാണ്. ഏത് പെൺകുട്ടി എങ്ങനെയാണോ ഞാൻ ഫ്ലെക്സിബിൾ ആവും. പക്ഷേ ഈ കുട്ടി പറയുന്നത് കുട്ടി ഒട്ടും അങ്ങ് ഇന്റർവ്യൂ ഇരിക്കാൻ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രജിതായിട്ട് അങ്ങ് മിങ്കിൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഭാവിയിൽ നിങ്ങളുടെ ആ ഒരു ഒരുമ നമുക്കുണ്ട് കാണണം എപ്പോഴും എല്ലാ കാര്യത്തിലും. പിന്നെ അതുപോലെ രജിത്തിനോട് ഞാൻ ചോദിക്കുന്നു, രജിത്തുമായിട്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. കുട്ടിയുടെ മനസ്സിൽ കടന്ന് ഏതോ ഒരു വന്ദനം സിനിമയുടെ ക്ലൈമാക്സ് കടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതുപോലെ ഒരു പ്രണയം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. പ്രളയമല്ല, പ്രണയം. പക്ഷെ അതൊക്കെ പോയി. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫ്രീ ആണോ, അവൈലബിൾ ആണോ, അങ്ങനെയാണല്ലോ. ഫേസ്ബുക്കിൽ അങ്ങനെയാണോ? അല്ല എന്തിലാ, വാട്സാപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഇപ്പൊ ഫ്രീ ആണ്. അപ്പൊ എന്നാലും ആ ഒരു പ്രണയ കഥ ഞങ്ങൾക്ക് വന്ദനം സിനിമ പോലത്തെ ഒരു പ്രണയ കഥയോ അതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുവോ? ഇത് പറയാണ് ശരിക്കും. പ്രണയം ഉണ്ടായിരുന്നു. എത്രാം ക്ലാസ്സില്? 9th കഴിഞ്ഞപ്പോ 10th ആവുന്ന സമയത്ത് ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് സിനിമയിൽ പ്രായത്തിൽ മൂത്തായിരുന്നു, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ. 40 വയസ്സ് അതല്ലേ, അത്ര ഇല്ലല്ലോ. അപ്പൊ ഇഷ്ടം ആണെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതെ, പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഞാൻ ഒരു മോളയുള്ളേ, അപ്പൊ പേടിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇതായപ്പം എനിക്ക് ടെൻഷനായി. പിന്നെ ഇയാൾ ഇങ്ങനെ പുറകെ നടന്ന് ഇഷ്ടമാണ് ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞപ്പം ഇഷ്ടം നമുക്ക് തോന്നി. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്താണ് ആദ്യം തോന്നി, കൊള്ളാലോ അമ്മയുടെ അടുത്ത് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ ചെന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്കിപ്പോ പഠിക്കണോ കല്യാണം കഴിക്കണോ? അപ്പൊ ഞാൻ പേടിച്ചു. പിന്നെ കൊറേ കൊറേ സംഭവ വികാസങ്ങൾ അതിനകത്ത് നടന്നെങ്കിലും അതൊക്കെ പറയാൻ പറ്റുന്നതാണ്, പറയാൻ പറ്റുന്നതല്ല. നമുക്ക് ഊഹിച്ചെടുക്കാം. അതെ, പ്ലസ് ടു കഴിഞ്ഞ് അപ്പം സിനിമയ്ക്ക് വരണമെന്നൊന്നും ഒരു പ്ലാൻ ഇല്ല. അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൂട്ടി, അത് അതൊരു നല്ല ധൈര്യം. വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി 9th ക്ലാസ്സിൽ തന്നെ വെച്ചിട്ട് അങ്ങ് അവര് ഭംഗിയായിട്ട് വിട്ടാൽ അത്രയും നല്ലത്. 10 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. 10 കഴിഞ്ഞു, അതുവരെ കാത്തിരുന്നു. 11 കഴിയട്ടെ എന്റെ ചേട്ടാ, 11 മാർക്ക് വന്നോട്ടെ ചേട്ടാ, ഞാൻ ഇപ്പൊ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു പറഞ്ഞു തന്നു അല്ലേ? ഇല്ല, ഇറങ്ങി വരാമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടന്റെ പേര് ശശി അല്ലേ? രായൻ പോട്ടെ വീട്ടാരെ. കുറച്ച് ഏജ് ഡിഫറൻസ് ആണ്, കുറച്ച് ഞാൻ പഴയ തലമുറയിലോട്ട് പോയി. പിന്നെ എന്റെ ശുദ്ധജാതകാണ്, അപ്പൊ നേരത്തെ വിവാഹം കഴിക്കണം. ദുഷ്ടന്റെ ഫലം ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ കല്യാണാലോചന ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും പറയുന്നില്ല. പക്ഷെ പിന്നെ വീട്ടുകാര് ഒഫീഷ്യലായിട്ട് അങ്ങനെ ആലോചിക്കാം എന്ന് പറഞ്ഞ് സമ്മതമൊക്കെ തന്ന് ഞാൻ ഇയാളെ അന്വേഷിച്ചു വരുമ്പോൾ ഇയാളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമാ മനസ്സിൽ വിരിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പാടിയതല്ല, പക്ഷെ ആ സമയത്ത് കുഞ്ഞ് അനുഭവിച്ച വിഷമം എന്ന് പറയുന്നത് എനിക്ക് ഈ പാട്ടിലൂടെ തരാൻ പറ്റുള്ളൂ. ആ സമയത്ത് ആരാണെങ്കിലും വിഷമിക്കും. എന്തായിരുന്നു സംഭവം? വന്ദന സിനിമയുടെ എന്തായിരുന്നു സംഭവം?
അതെന്ന് വെച്ചാൽ ഇതുപോലെ ഫോണൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഫോൺ എനിക്ക് അന്ന് വാങ്ങിച്ചു തരുന്നിട്ടില്ല, അപ്പം അറിയില്ല, കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് മാറി. അപ്പം അറിയിക്കാനോ ഒന്നിനും പറ്റിയില്ല. ഇയാൾ വന്ന് ഒത്തിരി അന്വേഷിച്ചു എന്നെ എവിടെയാണ് എന്താണ്, ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ആളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തൊരു പേഷ്യൻ്റ് ആണ്. അപ്പം അവർ മരിക്കാറായി എന്നുള്ളൊരു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കല്യാണത്തിന് സംസാരിക്കട്ടെ. കാരണം ഞാനിതൊരു തമാശയാക്കി കണക്കാക്കി, ഇനി എല്ലാത്തിനും എല്ലാത്തിനും ഒരാളായിട്ട് നമുക്കൊരാളെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഒന്നുകൊണ്ടും വിഷമിക്കരുത്, അതല്ല മോളുടെ വിധി എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അതല്ല മോളുടെ വിധി. ഞാനൊരു ആശ്വാസം ഇച്ചിരി തിരക്ക് കടന്നു സാർ. നമുക്ക് ഒൻപതിൽ തോന്നിയ ഒരു കുബുത്തി പ്രായത്തിന്റെ പക്വതി ഇവിടെ കടത്തണം അല്ലേ, അതല്ല നിന്റെ ഉദ്ദേശം. രജത്ത്, രജത്തിന് എന്തോ കഥന കഥയുണ്ട്, തുറന്നു പറയാൻ പറ്റുമെങ്കിൽ പറ കൂട്ടാ. എനിക്ക് തുറന്നു പറയാൻ ഇത്രേ ഉള്ളൂ, മഴവിൽ മനോരമ കാണുന്ന എല്ലാവരും ഒറ്റ കാര്യം പറയുള്ളൂ. ഇത് മഴവിൽ മനോരമ കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഐ ആം സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ. ഞാൻ ഫ്രീ ആണ്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് എപ്പോ വേണമെങ്കിലും തോളത്തുനിന്ന് കൈയെടുക്കൂ. ഇപ്പൊ നമുക്കൊരു ഗെയിമിലോട്ട് ഒരു യാത്ര പോവാം. റെഡി, എങ്ങോട്ട് പോണേ? നമ്മുടെ ഗെയിം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ സുന്ദരനും സുന്ദരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സുന്ദരിക്ക് ഒരു പൊട്ടുകുത്തൽ, അത് വളരെ എളുപ്പമായിരിക്കും. അതല്ല അതല്ല അതല്ല, അങ്ങനെ പല ഗെയിമുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കുറച്ച് കയറി നിൽക്കും. ക്രിക്കറ്റ് കളിക്കാൻ പോണോ? അങ്ങനെ മനസ്സിൽ ആഗ്രഹം കിടപ്പുണ്ട്. ശരിക്കും സീസണിനകത്തൊക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ട് പുറത്താക്കിയവരല്ലേ. സാരല്ല, കളിച്ച് നന്നാക്കൂ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, എല്ലാം ശരിയാവും. അപ്പോ ഇത് എന്ന് പറയുന്നത്, കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആറ് നാരങ്ങയാണ് ഇരിക്കുന്നത്, ആറ് സ്പൂണാണ് എന്റെ ഇരിക്കുന്നത്. പലർക്കും മനസ്സിലായി എന്തായിരിക്കും. ഓഹോ, അതെങ്ങനെ വന്നു എനിക്ക് അറിയത്തില്ല. എന്തായാലും എട്ട് നാരങ്ങയുണ്ട്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പലരും ഊഹിച്ചു കഴിഞ്ഞു. കാരണം നാരങ്ങയും സ്പൂണും കഴിയും കാണുമ്പോൾ തന്നെ പല നാട്ടിൻപുറകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നാട്ടിൻപുറകളിൽ എല്ലായിടത്തും നമ്മൾ നാരങ്ങ റൈസ് എന്ന് കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് വായിൽ പിടിക്കാനുള്ള സ്പൂണ്. പണ്ടൊക്കെ ഇനി ഈ രണ്ട് സ്പൂൺ എന്ന് പറയുന്നത് കയ്യിലും പിടിക്കണം. ഒരുപാട് എളുപ്പമായെന്ന് വിചാരിച്ചില്ലേ. ആ ഇതൊരെണ്ണം വായില്, ഇത് രണ്ടെണ്ണം കയ്യിൽ. എന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ. ഈ നാരങ്ങ അതിന്റെ അകത്ത് വെച്ചോ. എടുത്തോ. ആ കുട്ടിക്ക് ചെറിയ നാരങ്ങ കൊടുക്കാം, കാരണം അത്ര വലിപ്പമില്ലല്ലോ. എങ്ങനെ നടക്കുന്നുള്ളാണ് ആദ്യം ട്രൈ ചെയ്യ. ആദ്യം ഇത് ഇതില് വെക്ക, വായിൽ വെക്ക. ഒരു എന്നിട്ട് ഞാൻ അങ്ങനെ ഇവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വളരെ കുറച്ച് ഈസി ആയി പോയി എന്ന് ഇവർക്ക് തന്നെ തോന്നുന്നുണ്ട്, ഇല്ലാന്ന് ഇവർ തന്നെ പറയുന്നു. പക്ഷെ നമ്മൾ ഒന്നും ഒന്നും മുതൽ അങ്ങനെ നമ്മളങ്ങനെ എപ്പോഴും ഈസി ആക്കിപ്പിക്കാറില്ല. ഒരു കാര്യം ചെയ്യാം, രജത്തിന് ഇച്ചിരി എളുപ്പം കൂടാം. നിസ്സാരമായിട്ട് പുച്ഛത്തോടെ കാണും. ഒരു സ്റ്റെപ്പ് കയറി നിൽക്ക് രജത്ത്, സ്റ്റെപ്പ് കയറി നിൽക്ക്, സ്റ്റെപ്പ് കയറുന്നു. ആ രജത്ത് മാത്രം മതി. കൊച്ചി ആ കൊച്ചിന് സാരി കൊടുത്തോണ്ട് ബുദ്ധിമുട്ടായതൊക്കെ. ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി, 1 2 3 Start! ഒരു പ്രാവശ്യം ഇവർ വിജയകരമായി ഒരു റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ആ എത്രയും വേഗം പോകുക, തിരിച്ചു വരിക. ആർക്ക് വേണമെങ്കിലും എത്രയും വേഗം പോയിട്ട് തിരിച്ചു വരാം. The winner is Jyothi Krishna! Fall, fall, sambhagile. മിടുക്കി 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 മിടുക്കി. ആഹാ, സന്തോഷേ. മിടുക്കി മിടുക്കി. സാറില്ല, ഞെക്കാണ്ട് കൊടുക്കണം കേട്ടോ. ആ മതി. അപ്പൊ നമ്മൾ ജ്യോതി കൃഷ്ണയ്ക്ക് കൊടുക്കുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ അത് സ്നേഹം മാത്രം മതി. സ്നേഹമുണ്ട്, പക്ഷെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-3-3 പവർഡ് ബൈ ഇമ്പെക്സിൽ ജ്യോതി കൃഷ്ണയ്ക്ക് കൊടുക്കുന്ന സമ്മാനം എന്റെ ഒന്ന് എടുക്കുവാനായിട്ട് രജിതും കൂടെ എന്റെ കൂടെ ഒന്ന് വരണം. അതെ, അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ, ഞങ്ങൾ സമ്മാനം തരാം കേട്ടോ. തോൽവി എന്ന് പറയുന്നത് രജത് മേനോന്റെ ഒരു ശീലമാണ്. പക്ഷെ തോൽക്കുന്ന ഒരാൾ ജയിക്കുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്ന പറയുന്ന അത്രയും നാണം കെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത്രയും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ രജത് മേനോൻ ജ്യോതി കൃഷ്ണയ്ക്ക് വിജയിക്കുന്ന ആൾക്ക് സമ്മാനം നൽകാൻ പോവുകയാണ്. അൾട്രാ ചോയ്സ് പ്ലസ് മിക്സർ ഗ്രൈൻഡർ. നന്നായി വരൂ. താങ്ക് താങ്ക്, സഹായിക്കുക. ഇവിടേക്കല്ലേ സഹായം. സഹായിക്കാമല്ലോ, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ഇനി എന്താ, ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൈൻഡർ, കാരണം ഗ്രൈൻഡർ കുട്ടിക്ക് ആവശ്യം ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ ചേച്ചിക്ക് ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. വെറുതെ പൊക്കുക, ഒരു കാര്യമില്ല. എന്തൊരു ജഗത് ചേട്ടനെ വന്നു, പെട്ടെന്ന് തന്നെ മനസ്സിൽ ജഗത് ചേട്ടൻ വന്നു. ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? എന്ത്, എന്തെങ്കിലും ജഗത് ചേട്ടൻ്റെ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? അറിയില്ല.
ഒരു കോഴി കിടന്ന് കറന്ന് സത്യമായിട്ട് ജഗതി ചേട്ട തന്നെ ഒരു വ്യത്യാസമില്ല. എന്തിനടെ ഒരു കോഴിയുടെ മണം കൊള്ളാം കൊള്ളാം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ